ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സിമ്പിളായിട്ടുള്ളതും എന്നാൽ പതിവിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. 1.5 കിലോ റൈസും 1 കിലോ ചെമ്മീനും വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ളതാണ്. ഇതെങ്ങനെ റെഡിയാക്കാം നോക്കാം. റൈസ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുകയാണ്, തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 തക്കോലം, 8 ഗ്രാമ്പൂ, 4 ഏലക്ക, 1 പീസ് പട്ട, 8 കുരുമുളക്, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് തിളക്കാനും വേണ്ടിയിട്ട് വെക്കാം. റൈസ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ചെമ്മീനിലോട്ടുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, പിന്നെ മല്ലിയില, പുതിനയില കുറച്ചധികം വേണം. ഇതിൽ സ്പെഷ്യലായി ചേർക്കുന്നത് ഫ്രൈഡ് ഓണിയൻ ആണ്. അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ലെമണിന്റെ ജ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നതായിരുന്നു. പിന്നെ നമ്മൾ മസാല മിക്സ് ചെയ്യുന്ന ടൈമിലാണ് ചേർത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവും നല്ലത്. ഇത് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾ ചെമ്മീനൊക്കെ നല്ലോണം കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് ഇതിലോട്ടിട്ട് കൊടുക്കാം. ബസ്മതി റൈസ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 30 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെമ്മീന് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാം. ഞാൻ നേരത്തെ ഉപ്പിടാത്തതുകൊണ്ട് ഇപ്പോഴാണ് ഉപ്പിടുന്നത്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നല്ലോണം വെന്ത് കൊഴിയൊന്നും വേണ്ട, നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന പോലെ എടുത്താൽ മതി. ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിൽ 3 ടീസ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വാടി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മസാല ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അടിയിൽ കുറച്ച് റൈസ് ഇട്ടിട്ട് സെന്ററിൽ മസാല ഇട്ട് കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പാനിൽ കുറച്ചുകൂടി നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് റൈസ് കുറച്ച് അടിയിലിട്ട് കൊടുക്കുക. സെന്ററിൽ മസാല ഇട്ട് കൊടുത്തിട്ട് മുകളിൽ റൈസ് ഇടുക. പിന്നെ നമ്മൾ കുറച്ച് നെയ്യും ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ മേലിട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ ആ വീഡിയോ എൻ്റെ ഫോണ് ചാർജ് കഴിഞ്ഞപ്പോൾ അത് ഓഫായി പോയി, അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റുള്ള അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. നിങ്ങളിത് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് ചെമ്മീൻ്റെ സ്റ്റോക്കാണ്, വലിയ ചെമ്മീൻ ആയതുകൊണ്ട് അതിൻ്റെ തല നമ്മൾ വേറെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റോക്കാണ്, ഇതിൽ ചേർത്താൽ നല്ല ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വിളമ്പാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ചെമ്മീൻ ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ ലൈക്കടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.